സിക്സ് യൂട്യൂബ് ഫ്രീ. ഈ മൂന്നാഴ്ച പക്ഷേ വെറുതെ കളയാനല്ല, ഞാൻ കുറച്ച് ബുക്സ് പറയാം, നിങ്ങൾ അതൊക്കെ ഒന്ന് വായിക്കണം. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. കുറച്ച് മാർക്ക് വാങ്ങിച്ചിട്ടോ സർട്ടിഫിക്കറ്റ്സ് വാരി കൂട്ടിയിട്ടോ കാര്യമില്ല. സബ്ജക്ട് നോളജ് ഇല്ലെങ്കിൽ ഇതൊക്കെ വെറും വേസ്റ്റ്. യു ആർ റിസർച്ച് സ്റ്റുഡൻസ്, സോ യു ഷുഡ് ബി അപ്ഡേറ്റഡ്. ഓക്കെ, സീ യു. അപ്പോൾ മൂന്നാഴ്ച നമ്മൾ ഫ്രീ. നാട്ടിൽ പോയാലോ? ചോദിക്കാനുണ്ടോ? നീ നോക്കിക്കേ ടിക്കറ്റ്സ് ഉണ്ടോന്ന്. ദീ ഈ ഫ്രൈഡേ ഫിക്സ്ഡ് മോളെ, ഫിക്സ്ഡ്. യാ സേറ, നീ ഇച്ചാച്ചി തന്ന പുതിയ പെർഫ്യൂം കുറച്ച് ദിവസേ ഉപയോഗിച്ചോളല്ലേ. വൈ? നീ പഴയ സെന്റിലോട്ട് തന്നെ മാറിയതെന്താ? അത് ഡീ പുതിയ പെർഫ്യൂം ബോട്ടിൽ എന്റെ കയ്യിന്ന് അബദ്ധത്തിൽ വീണ് പൊട്ടി. എത്ര രൂപയുടെ സാധനം അടിയത്? നിനക്ക് പൊട്ടിച്ചു കളിക്കാനാണോ ഇച്ചാച്ചി സ്നേഹത്തോടെ തന്നത്? മനഃപൂർവ്വം അല്ലല്ലോ. മിണ്ടി പോകരുത്. കാറ്റു വന്നോ കള്ളനെ പോലെ, കാട്ടുമുള്ളിക്കുരുമ കൊടുത്തു കാമുകനെ പോലെ. ഛേ, നാണമില്ലാത്ത കാറ്റ്. ഇതല്ലേ അവള് പൊട്ടിച്ചെന്ന് പറഞ്ഞ ഇച്ചാച്ചി കൊടുത്ത പെർഫ്യൂം? വന്ന് വന്ന് കള്ളം പറയാനും തുടങ്ങിയോ? സേറ എന്തിനാടി രാത്രി ഇങ്ങനെ വിളിച്ചു പോകുന്നേ? കൂവാതിരിക്കാൻ നീ സമ്മതിക്കില്ലല്ലോ. ഇതെന്താ മോളെ? ഇത് ആ ഇത് പറ. അടുത്ത കള്ളം പോരട്ടെ. നിന്റെ വല്യപ്പൻ ചാണ്ടിയുടെ കൂക്കി ചത്തുപോയി. എന്റെ വല്യപ്പൻ അവിടെ ഇരുന്നോട്ടെ. എന്നാ പറ. ജോച്ചേട്ടായി തന്ന പുതിയ പെർഫ്യൂം. പുതിയൊരു അറിവാണല്ലോ ഇത്. ഇനി പറ, നീ എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചാണ് പൊട്ടിയ പെർഫ്യൂം ദാ പഴയതുപോലെ ആക്കിയത്? ദേ നമുക്ക് നോബൽ പ്രൈസ് കിട്ടും, കൊച്ചു കാര്യമല്ല. കൂക്കി അത് പൊട്ടിയിട്ടില്ലായിരുന്നു. ഓക്കെ, Now you have to answer my two questions. Number 1, why you lied? Number 2, why you replaced this perfume? ഇനി നീ കള്ളം പറയാൻ ശ്രമിക്കല്ലേ? കള്ളം പറയും മുൻപ് ഒരു കാര്യം ഓർക്കണം. നീ എന്നോടാണ് പറയുന്നത്. Now tell me. I know you have only one answer to these two questions. ജെബിൻ പറഞ്ഞു മറ്റേ സെന്റ് ഉപയോഗിച്ചാൽ മതിയെന്ന്. Wow! ജെബിൻ പറഞ്ഞു, ആൻഡ് ദി ഗ്രേറ്റ് സേറ ജസ്റ്റ് ഒബേയ്ഡ് ഇറ്റ്. പറഞ്ഞാൽ ഉടനെ അനുസരിക്കാൻ മാത്രം എന്താണ് നിങ്ങൾ തമ്മിൽ ബന്ധം? ബന്ധമൊന്നുമില്ല. അത് ശരിയാണല്ലോ, ബന്ധമൊന്നുമില്ലല്ലോ. ദെൻ വൈ സേറ? നീ എത്ര നാളിങ്ങനെ ഒളിപ്പിക്കും, അതും ഈ എന്നോട്? തെളിവില്ലാതെ പൊക്കിയാൽ നീ അതിൽ നിന്ന് ഊരിപ്പോകുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാ ഇത്രയും നാൾ ഞാൻ വെറുതെ വിട്ടത്. പക്ഷെ നീ പറഞ്ഞ കള്ളം അതെനിക്ക് പിടിവള്ളിയായി. വാട്ട് ടു ഡു? Now it's your turn, dear. I want to hear it from you. നീ സത്യം പറയാതെ നമ്മളിൽ ഒരാൾ ഇന്ന് ഉറങ്ങില്ല. Yes, എനിക്ക് നിന്റെ ജബ്രുവിനെ ഇഷ്ടമാണ്. എടി കാട്ടുകള്ളി സേറേ, നിനക്ക് മാത്രമേ ബുദ്ധി ഉള്ളെന്ന് കരുതിയോ? എനിക്കിത് ആഘോഷിക്കണം. കൂക്കി, നീ ജബിനോടോ ഡീഡിയോടോ പറയല്ലേ. എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് നിങ്ങളുടെ ഇടയിൽ കളിക്കേണ്ട കാര്യമില്ല. നിങ്ങളായി നിങ്ങളുടെ ലവ് സ്റ്റോറിയായി. നിന്നെ ഇതുപോലെ ഒന്ന് തൂക്കി നിർത്തണം എന്ന് മാത്രമേ എനിക്കുള്ളായിരുന്നു. അതെന്തായാലും നടന്ന്. Now I am relieved. പോടി ദുഷ്ടേ. ഹേയ്, പോകല്ലേ പോകല്ലേ. I have one more question. കഴിഞ്ഞില്ലേ? കിട്ടിയ ചാൻസ് മാക്സിമം പ്രയോജനപ്പെടുത്തണമല്ലോ. ഇതെന്നാണ് തുടങ്ങിയത് ഈ സൈലന്റ് ലവ്? അതൊന്നും എനിക്കറിയില്ല, എനിക്കങ്ങ് തോന്നി. സമയവും കാലവും ഒന്നും ഞാൻ കുറിച്ചില്ല. ഓക്കെ, ആൻഡ് വൈ? വൈ ജെബിൻ? മേബി ജബ്രുനേക്കാൾ ഗ്ലാമർ ഉള്ള കോളേജ് കിഡിലംസ് ഒക്കെ നിന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടല്ലോ. ആ മണമാണ് എല്ലാത്തിനും കാരണം. ആദ്യം ചുമ്മാ എന്നെ വട്ടാക്കാൻ നടക്കുന്ന ആൾ എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ പിന്നെ പിന്നെ മനസ്സിലായി, ഹി ഈസ് സീരിയസ്. വൈ ഹീസ് ക്രേസി ഫോർ മീ? ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് സെന്റ്? ഐ ഡോണ്ട് നോ, ബട്ട് ഹിസ് കെയർ, ക്യാരക്ടർ, ഓൾ അട്രാക്റ്റഡ് മീ. ജബിനെ ഞാൻ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാര്യം, ഹി നെവർ ഫോഴ്സ് മീ. ഇന്ന് വരെ ജബിനെ എന്റെ സ്നേഹത്തിന് വേണ്ടി പുറകെ നടന്നിട്ടില്ല, എന്നെ ശല്യം ചെയ്തിട്ടില്ല. ഹി വുഡ് ബി വിത്ത് മീ ജസ്റ്റ് ടു ടീസ്, ആൻഡ് ഐ ജസ്റ്റ് ലെറ്റ് ഓൾ ഹിസ്. ഞാൻ എന്ന സ്ത്രീക്ക് എന്റേതായ സ്പേസിൽ തന്ന് എന്റെ ഐഡന്റിറ്റിയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ എന്ത് കാരണത്താലാണ് ഇഷ്ടപ്പെടാതിരിക്കേണ്ടത്?
പിന്നെ എന്തിനാ സേറ നീ ആ പാവത്തെ ഇട്ട് വട്ടം കറക്കുന്നത്? ഞാനൊന്ന് അളക്കട്ടെ നിന്റെ ജബ്രുവിന്റെ പേഷ്യൻസ്. എനിക്കറിയണം നിന്റെ ജബ്രുവിന് എന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം. യു നോ വൺ തിങ്, ഐ ലൈക് ടു ടീസ് ഹിം ടു ആൻഡ് ലവ് ഓൾ അവർ മൊമെന്റ്സ്. ഓ മൈ ഗോഡ്, ദ ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡ് ക്വീൻ സേറ വിൻസെന്റ് ഈസ് ബ്ലഷിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. മതി മതി കളിയാക്കിയത്, വാ ഉറങ്ങ. जिसे जिंदगी ढूंढ रही है, क्या ये वो मकाम मेरा है? यहाँ चैन से बस रुक जाऊं, क्यों दिल ये मुझे कहता है? जज्बात नए से मिले हैं, जाने क्या सर ये हुआ है? एक किसी शायर की गजल जो दे रूह को सुकून के पल, कोई मुझको यूं मिला है जैसे बन जा അവിടെ ഇപ്പോൾ 3 മണി കഴിഞ്ഞു കാണുമല്ലോ, ഉറങ്ങിയില്ലേ നീ? ഉറങ്ങിയതാ, എന്തോ പെട്ടെന്നൊരു അസ്വസ്ഥത. എന്താ കൂക്കി നിനക്ക്? ഞാൻ അങ്ങോട്ട് വരണോ? ഇങ്ങോട്ട് താ കൂക്കി പോൺ. എന്റെ പൊന്നു ചേട്ടായി ഇവൾക്ക് വട്ട്, ഒരു കുഴപ്പമില്ല ഇവിടെ. സേറ അവളെ നേരെ തന്നെ വിളിക്കണമെങ്കിൽ. ചേട്ടായി ഇവിടെ ഒരു പ്രശ്നവും ഇല്ല, അവൾ ഏതാണ്ട് വൃത്തിയേട്ട സ്വപ്നം കണ്ടു എന്നാ തോന്നുന്നേ. അതാ പിച്ചും വേയും പറയുന്നേ. ഇതൊന്നും കേട്ട് ചേട്ടായി ടെൻഷൻ ആവല്ലേ? ആണല്ലോ അല്ലേ. ചേട്ടായിക്ക് എന്നെ വിശ്വാസമില്ലേ? ആ എന്നാ നീ അവൾക്കൊന്ന് ഫോൺ കൊടുത്തേ. ഇച്ചാച്ചി. കൂക്കി, ഇച്ചാച്ചിയുടെ കൂക്കിമോള് സ്ട്രോങ് അല്ലേ? മനസ്സ് അതെപ്പോഴും നമ്മുടെ കൺട്രോളിൽ ഉണ്ടാവണം. കൈവിട്ട് കളഞ്ഞാൽ പിന്നെ പറയുന്നതും പ്രവർത്തിക്കുന്നതും നമ്മളായിരിക്കില്ല. നിന്റെ തീരുമാനങ്ങൾ നിന്റെ ശരിയായിരിക്കണം. ഒറ്റപ്പെടേണ്ടി വന്നാലും നിന്റെ ശരിക്ക് വേണ്ടി നീ പൊരുത്തണം. ഓക്കെ? നിന്നെ ഇപ്പോൾ ഡിസ്റ്റർബ്ഡ് ആക്കിയത് എന്തോ ആയിക്കോട്ടെ, നീ അത് വിട്. അത് നമുക്ക് വേണ്ട. നമുക്ക് നെഗറ്റീവ് തോട്ട്സ് തരുന്ന ഒന്നും നമുക്ക് വേണ്ട. എന്റെ കൂക്കിമോള് സമാധാനായിട്ട് ഉറങ്ങേ. ഇച്ചാച്ചി, ലവ് യു. ലവ് യു ടു. നീ ഇനി എന്താ ഫോണിൽ കളിക്കുന്നേ? ഒന്ന് കിടക്ക് എന്റെ കൂക്കി. ലയ ചേച്ചിയെ കൂടി വിളിക്കട്ടെ. ഇവൾക്ക് എന്താ പ്രശ്നം? ഹലോ ലയമ്മ. എന്താ കൂക്കി? ലയമ്മയ്ക്ക് സുഖമല്ലേ? ഇവളെന്താ ആളെ കളിയാക്കുന്നു? എന്താടി കൂക്കി കാര്യം പറ. ലയ, ഞാനൊരു സ്വപ്നം കണ്ടു. എന്റെ സ്വപ്നം? എനിക്കറിയില്ല, എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നും നല്ലതല്ലെന്ന് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ട് കിടക്കണമെന്ന്? പറഞ്ഞാൽ ഒരു അനുസരണ ഇല്ലല്ലോ. ലയ, കൂക്കി സ്വപ്നമല്ലേ? നിന്റെ മനസ്സിൽ നീ ഉണ്ടാക്കിയ കഥകളാ സ്വപ്നമായിട്ട് വന്നത്, വേറെ കാര്യം ഒന്നുമില്ല. നീ അതോർത്ത് വെറുതെ ടെൻഷൻ ആവല്ലേ? നിന്റെ സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും ഞങ്ങളെല്ലാം കൂടെ ഇല്ലേ? എന്റെ കൂക്കി സമാധാനമായിട്ടിരിക്കെ. ഓക്കെ ലയ കുട്ടി, ടേക്ക് കെയർ. ഇനി ആരെയെങ്കിലും വിളിക്കാൻ ബാക്കിയുണ്ടോ? ഗുഡ് നൈറ്റ്. ഡി ദ്രോഹി, എന്റെ ഉറക്കം കളഞ്ഞിട്ട് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുന്നു നോക്ക്. കൂക്കി ദാ കഴിക്ക്. ഇതെന്താ ഇത്? പെപ്പർ ചിക്കൻ. എനിക്ക് വേണ്ട ഇത്. നിനക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഫേവറേറ്റ് തന്നെ ഉണ്ടാക്കി തന്നപ്പോൾ വേണ്ടാന്നോ?
എനിക്ക് മധുരമുള്ള എന്തെങ്കിലും മതി. ദേ ഒന്നങ്ങ് തെരിഞ്ഞ് ഉണ്ടായിരുന്ന കുരുമുളക് പൊടിയും തട്ടിയിട്ട് ഉണ്ടാക്കിയതാ ഞാനിത്. ഇതിപ്പോൾ പെട്ടെന്ന് എവിടെ നിന്ന് നിനക്ക് മധുരക്കൊതി വന്നേ? എനിക്കറിയില്ല, എനിക്ക് ഉറക്കം വരുന്നു. ഇവളുടെ പ്രശ്നം എന്താ കൂക്കി? ഉറങ്ങുന്നില്ലേ? ഉറങ്ങാനാണല്ലോ വന്നേ. ഡിയുടിച്ച് നാട്ടിലെത്തി കാണില്ലേ, എന്താ എന്നെ വിളിക്കാത്തെ? അതാണോ നിന്റെ പ്രശ്നം? അങ്ങേര് വിളിച്ചില്ലെങ്കിൽ എനിക്കെന്താ? നീ എന്നെ ശല്യം ചെയ്യരുത്, ഞാനൊന്ന് ഉറങ്ങുവാ. കൂക്കി, ഈ ഇടയായിട്ട് നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല നിന്നെ. മറ്റന്നാൾ നാട്ടിലോട്ടല്ലേ പോകുന്നേ, അവിടെ ചെന്നിട്ട് ജോജേട്ടായോട് പറയുന്നുണ്ട് നിന്റെ നിർബന്ധങ്ങള്. കൂക്കി, ഉറങ്ങിയോ അതിനു മുൻപേ? ഇവൾക്ക് എന്താ പറ്റി? ഇതിപ്പോൾ ആരാ? ജെബിൻ നാട്ടിൽ ഇപ്പോഴാണോ എത്തി? ഹലോ ജെബിൻ. നമ്മള് വരുന്ന കാര്യം നീ ഇച്ചാച്ചയോടോ രേച്ചാച്ചയോടോ പറഞ്ഞില്ലല്ലോ. ഇല്ല കൂക്കി. ഞെട്ടിക്കണോ അവരെ? ആ ഡിഡിയുടെ വീട് അറിയായിരുന്നെങ്കിൽ ഒന്ന് ഞെട്ടിക്കായിരുന്നു. എന്നാലും ആ ദുഷ്ടൻ ഇത്രയും നാളായിട്ട് വിളിച്ചില്ലല്ലോ, എന്നെ മറന്നോ? സേറ എന്താ കൂക്കി? നീ ഞാൻ പറഞ്ഞത് വല്ല കേട്ടോ സേറ? ആ കേട്ടു കൂക്കി, നീ വാ. ഇതേതാ ഈ റോഡ്? നമ്മൾ ഇതെങ്ങോട്ടാ പോകുന്നേ? നീ മിണ്ടാതിരിക്കെ, അവിടെ എത്തുമ്പോൾ മനസ്സിലാകും. നമ്മളെന്താ സേറ ഹോസ്പിറ്റലിൽ? നീ വാ സേറ. ഇച്ചാച്ചി ഇച്ചാച്ചിയൊക്കെ കാണാം, നീ വാ ഇങ്ങോട്ട്. സേറ ജെബിൻ. ജെബ്രു ജെബ്രു, ഡെന്നിസ് എവിടെ? ഡെന്നിയെ കാണാം, കാണിക്കാം ഞാൻ. ജെബ്രു എന്റെ ഡി ഡി ടി എവിടെയെന്ന്? കൂക്കി ഇതൊരു ഹോസ്പിറ്റലാണ്. അത് മനസ്സിലായത് കൊണ്ടാ സേറ ചോദിക്കുന്നത് എന്റെ ഡി ഡി ടി എന്തിയെന്ന്. കൂക്കി നീ ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്ക്. നാട്ടിൽ ഞങ്ങൾ എത്തി. വീട്ടിൽ പോകുന്ന വഴിക്ക് അവൻ എന്തോ വാങ്ങണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ഒരു ചെറിയ ആക്സിഡന്റ്. കൂക്കി പേടിക്കാൻ ഒന്നുമില്ല, ഒരു ചെറിയ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അവന് കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. പേടിക്കാൻ ഒന്നുമില്ല കൂക്കി. കൂക്കി കൂക്കി, എനിക്ക് കാണണം. കാണിക്കാം, ആരെ ഇതുവരെ കാണിച്ചിട്ടില്ല, നമുക്ക് കാണാം, നീ പേടിക്കാതെ. ആന്റി. ഇതാരാ? ആന്റി, ഇവര് അമേരിക്കൻ വെച്ചുള്ള പരിചയം, ഞങ്ങളുടെ ഫ്രണ്ട്സാ. ബെന്നി കണ്ണു തുറന്നു. ഡോക്ടർ എല്ലാവരോടും ചെല്ലാൻ പറഞ്ഞേക്കുക, ഇവരെയും കൂട്ടിക്കും. ബെന്നിയുടെ ഫ്രണ്ട്സ് ആണെന്നല്ലേ പറഞ്ഞേ. കൂക്കി ഇപ്പോൾ സമാധാനമായോ? ഡെന്നിക്ക് ഒന്നുമില്ല. സേറ കൂക്കിയും കൂട്ടി വാ. കൂക്കി സേറ, ഇനി എന്താ? പേടിക്കാൻ ഒന്നുമില്ലെന്ന് മനസ്സിലായില്ലേ? നീ വാ. ബെന്നി, ഹവ് യു? ഹോസ്പിറ്റൽ സഫോക്കേഷൻ. ആഹാ, അത് കൊള്ളാലോ. വേദനയുണ്ടോ? ഏയ്, സഹിക്കാൻ പറ്റുന്ന വേദനയുള്ളൂ. ഡോക്ടർ. എല്ലാരും വാ. ബെന്നി. മമ്മി. ഏയ്, ഐ ആം ഓക്കെ. പപ്പ. പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ ഞങ്ങളെ. ജെബിൻ. ബെന്നി ബെന്നി, ഇതാ നോക്കിക്കെ. ഡെന്നി, അവരെ മനസ്സിലായില്ലേ? ഇല്ല ജെബിൻ, വേണ്ട. എത്ര നാളത്തെ പരിചയം കാണും? ഏകദേശം 5 മാസം. ഓക്കെ ഡോക്ടർ. എന്താ?
മെമ്മറി ലോസിന്റെ ഒരു ചാൻസ് ഞാൻ കണ്ടിരുന്നു. അന്ന് കൺഫേം ചെയ്യാനാണ് എല്ലാവരോടും വരാൻ പറഞ്ഞത്. ഡോക്ടർ, അപ്പോൾ പേടിക്കാനൊന്നുമില്ല. ഇറ്റ്സ് ഷോർട്ട് ടേം മെമ്മറി ലോസ്. ഹെഡ് ഇഞ്ചറി ഉണ്ടായിരുന്നില്ലേ? പഴയതുപോലെ ആകാൻ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുക. മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മന്ത്ലി കുറച്ച് ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഡോക്ടർ, അവന്റെ ഡിസ്ചാർജിന്റെ കാര്യങ്ങൾ എങ്ങനെയാ? ഡെന്നിയുടെ സംസാരത്തിന് മനസ്സിലായ പുള്ളിക്ക് ഹോസ്പിറ്റലിൽ പറ്റില്ലെന്ന്. സോ ഇന്നലെ കൊണ്ടുവയ്ക്കും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞതോടൊക്കെ ഫോളോ ചെയ്യുക. മെയിൻ തിങ് പ്രൊവൈഡ് ഗുഡ് അറ്റ്മോസ്ഫിയർ. ഓക്കെ. താങ്ക് യു ഡോക്ടർ. ജെബി, സേറ, കൂക്കി. ഡോക്ടർ കൂക്കിയുടെ കൂടെ ഉള്ളവരെ വിളിച്ചു. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒരു എന്റെ കൂടെ വരുമോ? ആ വരാം ആന്റി, ഞാൻ വരാമേ. ജുവാനയുടെ കൂടെ വന്നവരാണോ? അതെ ഡോക്ടർ. ഡോക്ടർ ജുവാനയ്ക്ക്? കുട്ടി ഫുഡ് സ്കിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നോ? ഇടയ്ക്കൊക്കെ. ഫുഡ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് കഴിക്കാതിരുന്നിട്ടുണ്ട്. ഡോക്ടർ പ്രശ്നം എന്തെങ്കിലും? ഏ, എന്തോ പെട്ടെന്നുണ്ടായ ഷോക്കിൽ ബോധം മറന്നതാ. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇനി ഫുഡ് സ്കിപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഇനി ഉറപ്പുവരുത്തിയേ പറ്റൂ. ശ്രദ്ധിച്ചോളാം ഡോക്ടർ. എനിവേ കൺഗ്രാറ്റ്സ് മിസ്റ്റർ ജെബിൻ. ആ ജെബിൻ, താങ്ക് യു. അല്ല ഡോക്ടർ, എന്തിനാ? ഷീസ് കാരിയിങ്. ഓ, വാട്ട്? ഹേ, എന്താ? യെസ്, ജുവാന ഈസ് പ്രെഗ്നന്റ്. പ്രെഗ്നന്റ്?